ഒരു പിടിയില്ല മോളെ. എന്തൊരു കഷ്ടോ ഇത്. ലക്ഷങ്ങൾ കൊടുത്ത വാങ്ങിച്ച ഫ്ലാറ്റിൽ വെള്ളം ഇല്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? ഏയ്, ആരും വിശ്വസിക്കില്ല. രാഹുൽ ഏട്ടൻ എന്തൊരു ടെൻഷൻ. അത് ഈ വെള്ളം ഇല്ലാത്തന്റെ. ഓ, എന്തൊരു ടെൻഷനാ. അല്ല, ചോദിക്കാൻ മറന്നു, ഇന്നത്തെ ബെസ്റ്റ് കപ്പിൾ ആരായിരുന്നു? അയ്യോ, അത് ഞാൻ പറയാനൊന്നും മറന്നുപോയി. ഈ ലാഫിംഗ് അപ്പാർട്ട്മെന്റിലെ മാതൃകാ ദമ്പതികൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് രാഹുൽ മെനോൻ. എന്താ മീര ഈ പൊട്ടേതാ രാഹുൽ ഏട്ടാ? നോക്കട്ടെ, ഈ പൊട്ട് നിന്റെ പൊട്ട്, ഞാൻ വാങ്ങിത്തന്ന ആ പൊട്ട്. രാഹുൽ ഏട്ടനോ പൊട്ട് വാങ്ങി തരാനോ? അങ്ങനൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഇത് എന്റെ പൊട്ടല്ല. എന്താ മീര, ഇത് നിന്റെ പൊട്ടല്ലാതെ പിന്നെ ഇതാറ പൊട്ട്? ഞാൻ പൊട്ട് തൊടില്ലല്ലോ. പുറത്തുനിന്ന് വരുന്ന ഒരാളെ നമ്മൾ ഈ റൂമിലോട്ട് കേറ്റാറില്ല, പിന്നെ ഇതാരുടെ പൊട്ടാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇത് ചെലപ്പോ നീ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ പൊട്ടില്ലാത്തോണ്ട് കൂട്ടുകാരെ നിന്ന് മേടിച്ചായിരിക്കും. അതായിരിക്കും കറക്റ്റ്. സൂക്ഷിക്കണം കേട്ടോ മോളെ, ഈ ഇടയായിട്ട് നിനക്ക് നല്ല മറവിയുണ്ട്. ഈ പൊട്ട് രണ്ടു ദിവസമായിട്ട് ഈ കണ്ണാടി തന്നെ ഇരിപ്പുണ്ട്, സത്യമായിട്ടുണ്ട്. എന്താ ഇവിടെ ഒരു പെണ്ണിന്റെ മണമുണ്ട്? ഉണ്ടല്ലോ. നീ ഒരു പെണ്ണാണല്ലോ, നിനക്കൊരു സുഗന്ധമുണ്ടല്ലോ. എന്റെ ഗന്ധ സുഗന്ധമൊക്കെ അവിടെ നിക്കട്ടെ. ഈ മണത്ത് പിടിക്കാൻ നീ ആരാ? പോലീസ് നായോ? എന്താ ഇതാരുടെ? സാറയുടെ. സാറയുടെ? ഏത് സാറാ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞ സാറാ? ഏത് സാറാ? എവിടുത്തെ സാറാ? ഞാനൊന്നും സാറാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മീരയുടെ, അതായത് നിന്റെ ഷാളാണ് ഇത്. ഇല്ല, എനിക്ക് ഇങ്ങനെ ഷോൾ ഇല്ല. എന്നാ ചെലപ്പോ മേളത്തെ ഫ്ളാറ്റിൽ നിന്ന് പറന്നു വന്നിട്ട് നമ്മുടെ ഫ്ളാറ്റ് വന്ന് വീണതായിരിക്കാം. ഇന്നാളങ്ങനെ ഒരു കർച്ചീഫ് കാണപ്പോ നീ ആണല്ലോ തിരിച്ചോണ്ട് കൊടുത്തത്. എന്റെ പൊന്നു മീര, നീ എവിടെ ഇരുന്നേ? നീ എന്നെ ഇങ്ങനെ അവിശ്വസിക്കരുത്. ഒന്നുമില്ലെങ്കിൽ നമ്മള് മാതൃകാ ദമ്പതികളല്ലേ മോളെ. നോക്കി, നിന്റെ ഷാള് തന്നെ ആയിരിക്കും. നിങ്ങൾ എങ്ങനെ ഇരുന്നാലോ, ബാക്കി ചടങ്ങുകൾ നടത്താൻ നോക്കും. തങ്കം, വെള്ളമില്ലാതെ എങ്ങനെയാ? ഇന്ന് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇതിനിങ്ങനെ വെച്ചോണ്ടിരിക്കാനാ നിങ്ങളുടെ പരിപാടി? ദേ, കിടന്ന് കിടന്ന് സാധനം ചെയ്യുവേ. അപ്പാവുടെ ആത്മാവ് മുറിയിൽ ഇങ്ങനെ ചുറ്റി കറങ്ങി നിൽപ്പുണ്ട്. നീര് കൊടുത്താലേ അത് സ്വർഗത്തിൽ പോകും. എന്നിട്ട് വേണം ഇറക്കി കിടത്താൻ. തങ്കം, ആത്മാവ് മണ്ണാ കട്ട. ധൃതി കൂട്ടാതെ തങ്കം, നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കണം. നാളെ നമുക്കും അങ്ങോട്ട് ചെല്ലാനുള്ളതാ. അവിടെ ചെല്ലുമ്പോ അപ്പ ചോദിക്കില്ലേ എന്ത്? വെള്ളം തരാതെ എന്നെ ഇവിടെ ഇട്ട് ഇങ്ങനെ വട്ടം കറക്കിയത് എന്തിനാണെന്ന് അപ്പൊ നമ്മൾ എന്ത് മറുപടി പറയത്താക്കാം? നിങ്ങൾ ഇവിടുന്ന് മറുപടി ആലോചിച്ചോണ്ടിരുന്നു. ഞാനേ എന്റെ പാട്ടിന് പോവാ. മൊന്ത കൂടി എടുത്തോ. പോവാ, മൊന്ത മാത്രാക്കുന്ന എന്തിനാ? ചട്ടി, കലോ, ബക്കറ്റും കിട്ടിയും ഒക്കെ കൊണ്ടുപോവാ. അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, സന്തോഷമാകത്തേ ഉള്ളൂ. ആത്മാനെ എയർ ടിക്കറ്റ് എടുത്ത് പറഞ്ഞു വിടാനുള്ളോ അല്ലേ? നീ ആക്കണതല്ലോ. എന്റെ ദൈവമേ, ജീവിച്ചിരുന്നപ്പോ ഇങ്ങനെ മനസമാധാനം തന്നിട്ടില്ല. ചത്തു കഴിഞ്ഞിട്ടും അത് തന്നെയാണല്ലോ അവസ്ഥ. എന്തായാലും നിങ്ങൾ ഈ ശവം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. ഞാനേ എന്റെ പാട്ടിന് പോവാ. അല്ല പിന്നെ, നിന്റെ ഫോൺ ബെല്ലടിച്ചു, ഞാൻ നോക്കാൻ വന്നാ. ഒന്നും പറ്റിയില്ലല്ലോ. ഹലോ, എന്താ സുഗന്ധി? ഞാൻ ഉറക്കത്തില്ലായിരുന്നു. കൊണ്ടുവരാം, കൊണ്ടുവരാം. അയ്യോ, തുറക്കരുത്. എന്റെ പഴയൊരു ഫ്രണ്ടാ, ഈ വഴിക്ക് വെറുതെ ഒന്ന് കേറുതാ. ഇന്ന് ഹർത്താലല്ലേ. പഴയ ഫ്രണ്ടിനെ അലമാരിക്ക് തേച്ചാണ് ഒളിപ്പിച്ച് വെക്കുന്നേ. പതുക്കെയോ, എല്ലാരും കേക്കട്ടെ. മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡ് വാങ്ങിച്ച രാഹുൽ മേനോൻ തനിനിറ എല്ലാരും അറിയട്ടെ. സത്യം പറയടി, നീ എപ്പോഴത്ത് വലിയ കയറിയത്? എത്ര നാളടി തുടങ്ങിയിട്ട്? ഫോണിൽ കൂടെ കുറെ വിളിച്ചിട്ടുണ്ടെന്നാലും ആദ്യമായിട്ടാണ് നേരിട്ട്. സത്യമായിട്ടും എനിക്കൊരു കൈബദ്ധം പറ്റിയതാ. അവളെ പോയിക്കോട്ടെ, നിങ്ങളോട് ക്ഷമിക്കണം. കണ്ണി കണ്ണുള്ളമാരെ വീട്ടിനകത്ത് വലിച്ചു കിട്ടി കയ്യബദ്ധം പറ്റിയതാണ്. എന്റെ ഭഗവാനെ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഓ,
എന്നാ കോപ്പ് കാണാൻ വന്നിക്കുക. അവിഹിതം ഭാര്യ കയ്യോടെ പിടികൂടി തൗള്ള സുധാകരന്റെ ഫ്ളാറ്റ് എന്ന് കേട്ടപ്പോ വലിയ സംഭവം എന്നാ വിചാരിച്ച. ഇതിപ്പോ കനാലുമേരിയുടെ വീട് പോലെ ആയി. കനാലുമേരിയോ? അതാരാ? നിന്റെ ഈ പ്രായത്തില് നീ കനാലുമേരി അറിയണ്ട. ആ വരി ഒന്നുകൂടി പാടി. എത്രയായാലും എന്റെ പുണ്യമല്ലേ. തന്റെ ഏമാനുണ്ടാകട്ടെ സാർ. അടി 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 അടിമാലിക്ക് പോയി. ഒരു നോക്കി കാണുവാനൻ. ഞാൻ എസ് ഐ വേലുത്തമ്പി. നീയോ തമ്പിയോ? ജനമൈത്രി നഗറിൽ എസ് ഐ വേലുത്തമ്പിയുടെ വീട്ടില് ഇന്നലെ ഒരു കള്ളം കയറി. ആ ആള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. സൂത്രധാരം മുങ്ങിക്കളഞ്ഞു. താൻ തന്റെ ഏമാനോട് ചെന്ന് പറഞ്ഞേക്കേ എവിടെ പോയി ഒളിച്ചാലും അയാളെ ഞാൻ പൊക്കും. ഒരു നോക്കു കാണുവാനൻ ആത്മാവ് മോഹ. നീ അധികം മോഹിക്കല്ലേ. സാറെങ്ങനെ അകത്ത് കയറിയേ? ഞാനൊരു മാജിക് അക്കാഡമി തുടങ്ങുന്നുണ്ട്, നീ ചേരുന്നോ? അകത്ത് പോടാ. പോലീസ് സ്റ്റേഷൻ കളിവീടാക്കല്ലേ റാസ്കൽസ്. പിന്നെ ഒരു കാര്യം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ അടിക്കാവൂ. ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അടിക്കുന്നത് പാമ്പല്ലേ? ഞങ്ങൾക്കറിയാം ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഒന്നും അയാക്കില്ല. നീ പറയുന്നത് കേട്ടോ, ഞങ്ങൾ അത് ചെയ്യിച്ചെന്ന്. അഭിനയിച്ച് ബുദ്ധിമുട്ടണൊന്നില്ല. കൂട്ടുകാരനെ കാണണ്ടേ? ജനമൈത്രി നഗറിനെ കിടുകിടോ വിറപ്പിച്ച ഗൂണ്ട സിസിലി. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അങ്ങനെ പവനായി ശവമായി. ഇനി ഇത് ആവർത്തിച്ച നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എവിടെയാണ് സേവരെ പിഴച്ചത്? സിസിലിയെ കണ്ടതും എനിക്ക് ഇടതും പലതും മാറിപ്പോയി. ഇതാ പറയുന്നത്, ക്ലച്ച് പിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം. ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, പ്രത്യേകിച്ചും ഗുണ്ടകൾ. കേട്ടോടാ പൊട്ട. നല്ല വീട് ഉറപ്പിച്ചോ? ആ ഏകദേശം ഒരു ധാരണയായി. അടുത്താഴ്ച എഴുതാമാ. അല്ല മനസ്സിലായില്ല. ഞാൻ തമ്പി. ഓ വേലു തമ്പി. അല്ല ഇവിടുത്തെ എസ് ഐ. ഇത് സേവ്യർ കുബേര. അല്ല കാലിനും തോറ്റി. റോഡ് മൊത്തം കട്ടറല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ തോന്നില്ലല്ലോ. നിങ്ങൾ പുതിയതല്ലേ? അതെ. സാവധാനം ബോധ്യായിക്കോളൂ. ഏതായാലും ഇതുപോലൊരു വടിക്ക് ഓർഡർ ചെയ്ത് വെച്ച്. ഏതായാലും തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഒന്നും പറയുന്നില്ല. ജനമൈത്രി നഗറിലേക്ക് സുസ്വാഗതം. ഒരു പ്രധാന കാര്യം ചോദിച്ചോട്ടെ, ഇവിടുത്തെ ബിവറേജ് കോർപ്പറേഷൻ എവിടെ? ആ വളവിലുണ്ട്, അവിടെ തന്നെ അല്ലേ? എന്തോന്നപ്പ ഇത്? ചുമ്മാ അല്ല, അവരാ വടി ഓർഡർ ചെയ്യാൻ പറഞ്ഞതിൽ എന്തോ ഒരു അപകട സൂചന ഉണ്ടല്ലോ. എന്ത് അപകടം? അച്ഛൻ നോക്ക്, വല്ല കുഴപ്പമുണ്ട് ഈ റോഡിന്? കേരളത്തിലെ മറ്റുള്ള റോഡുകളെ വെച്ച് നോക്കുമ്പോ ഇതാണ് ഭേദം. ഇവന്മാര് വല്ല വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് കാണും, അപ്പന്നെ അത്രയും കപ്പാസിറ്റി കാണൂലോ. ഏതായാലും എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. എന്താണ്? അടുത്തൊരു എസ് ഐ ഉള്ളതുകൊണ്ട് കള്ളന്മാരെ പേടിക്കണ്ട. ഓ കള്ളന്മാരെ അപ്പാ ഭേദം, മോഷണം മാത്രമല്ലേ ഉള്ളൂ, ഭീഷണി ഇല്ലല്ലോ. നിങ്ങളാണ് സാറേ ആൺകുട്ടി, ഇന്നത്തെ ചെലവ് എന്റെ വക. മതില് ചാടിയ ഓടി തോറ്റുപോകും. മേലെ പോകുന്നു നിരപ്പായ തറയിൽ സിന്തക്കി ട്രാക്ടറിലെ ഓടിയത്. എന്നാൽ ഈ നാലടിപ്പൊക്കോളം മതിലൊക്കെ ചാടുക എന്ന് പറഞ്ഞാ അത് പിന്നെ മതില് ചാടാൻ അവള് കൊച്ചിലെ എക്സ്പെർട്ട് ആണെന്ന് കേട്ടിട്ടുള്ളത്. എന്നാലും എനിക്ക് അക്കാഴ്ച കാണാൻ പറ്റിയില്ലല്ലോ. എന്നാലും എന്റെ തമ്മി സാറേ, നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു.
ഈ ഇനത്തിന്റെ കൂടെ നിങ്ങൾ എന്ത് വിശ്വസിച്ചാ ഒരു വീട്ടിൽ ഒരുമിച്ച് കിടന്നുറങ്ങുന്നത്? സിംഹ കൂടി ഇതിലും സേഫാ. അമ്മായിയപ്പന്റെ ചെക്കടി കൊണ്ട് വാങ്ങിയ തൊപ്പിയല്ലേ, ഇങ്ങനെ ഇരിക്കും? നമ്മുടെയൊക്കെ ഭാര്യമാരോടുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ നോക്കി നിൽക്കല്ലേ, എങ്ങനെ പ്രതികരിച്ചു? ഏ, അവൾ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അല്ലേലും അവൾക്ക് ഞാൻ പറയുന്നതിന് അപ്പുറം ഒന്നുമില്ല, എല്ലാം ചേട്ടന്റെ ഇഷ്ടപ്പോലെ. അതാണ് അവളുടെ രാജ്യം. എനിക്ക് മനസ്സിലാവാത്തത് ഈ നിരോഷയുടെ കാര്യം. ഇന്നലെ വരെ പൂജയെ പോലെ ഇരുന്നൊരു പെണ്ണ് ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് അവൾക്ക് വന്നൊരു മാറ്റം. ആര് ചെയ്യിപ്പിച്ചാലും അവൾ അത് ചെയ്യാൻ പാടുണ്ടോ? ഗോവിന്ദൻകുട്ടി സാറേ, ഈ നിരോഷയ്ക്കിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്താലോ? എന്തായാലും അവൾക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യം. വെറുതെ കയറൂരി വിട്ടാലേ അവസാനം അവൾ നിങ്ങളെ തലയിൽ കയറി നിറങ്ങും. ആക്രമണം ക്രിമിനൽ ശക്തിയിലൂടെ ഒരു സ്ത്രീയുടെ ചാരിത്രത്തിലേക്കുള്ള പൈശാചികമായ കടന്നുകയറ്റം. IPC 354. ഇത്രയും വലിയ സംഭവമാണ് ഈ പീഡനം എന്നൊക്കെ പറഞ്ഞാല്? നിയമം കയ്യിലെടുക്കണ്ട. പ്രായത്തിന്റെ ഒരു തിളപ്പുണ്ട് എന്നല്ലാതെ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമുള്ള ഒരു ആംബിയർ ഒന്നും അവൾക്കില്ല. വേണ്ടല്ലോ, നമ്മളെ സമത്വവാദി പെണ്ണുങ്ങളും കവയത്രി മാത്രം മതി പിരിയേറ്റി കൊടുക്കാൻ. ഇത്ര പെട്ടെന്നൊരു നീക്കത്തിന് എന്താണാവോ കാരണം? ചൊറിച്ചില് തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ. അതിനിടയിലാണ് ആ ഗുണ്ടയും കളവനും കൂടെ ഓഫീസിൽ വന്ന് പാലുണ്ടാക്കുന്നത്. അവള് തോന്നിയ ദിവസം കാണിച്ചതിന് സാറന്ത് പഴിച്ച്. പോരാത്തതിന് ആ ഗുണ്ടാച്ചക്കൻ എന്നെ കണ്ടതും ഭവ്യതയോടെ കത്തി താഴെയിട്ടു. സംശയിക്കാൻ അത് പോരെ. നന്നായി, എന്റെ ഒരു കൊട്ടേഷൻ ഒഴിവായി കിട്ടി. എന്തോ അല്ല, മഞ്ജുവിന്റെ സ്റ്റാൻഡ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കില്ല എന്ന് വെച്ചാ ഇവിടെ ഒരുത്തിന് സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. ഈ കേസ് ഞാൻ പുഷ്പം പോലെ ഉരുത്തരാ. അഡ്വക്കേറ്റ് ആനന്ദക്കുട്ടൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇത്രയും നാൾ നമ്മളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് ഒന്നൊന്നായി ഞാൻ കോടതിയിൽ അക്കമിട്ട് പകരം വീട്ടും. കോടതിയിൽ ഞാൻ ആള് പുലിയാ. കേസ് അകമ്പുറം മറിയും, വാദി പ്രതിയാകും, പ്രജറി. സത്യവിരുദ്ധമായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക. IPC 193. നിരോഷ അഴിയെണ്ണും, സമത്വവാദി തെണ്ടികൾ കടന്ന് ഓടിത്തള്ളും. പോയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കൂല. ഗോവിന്ദൻകുട്ടി ഒപ്പിട്. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്ന, കോളനിക്കാരുടെ ഞാൻ കോട്ടും തൂക്കിട്ട് തലങ്ങും വലങ്ങും നടക്കുന്ന ഒരു മണ്ടം വക്കീല്. അവർക്കൊക്കെ അഡ്വക്കേറ്റ് ആനന്ദക്കുട്ടനാണെന്നൊന്ന് കാണിച്ചു കൊടുക്കണം. യശോദ ഒന്ന് ഞെട്ടട്ടെ. സാറേ എന്താടോ, ആനക്കാര്യത്തിന്റെ ഇടയിലാണോ ചേനക്കാരി? സാറേ, നാല് പെണ്ണുങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് ഏതോ കേസിന്റെ കാര്യത്തിന്. എന്നാൽ എന്റെ കേശവ മാഷെ, നിങ്ങൾ ആ പട്ടിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. എന്തൊരു മര്യാദക്കാരനാണ് ആ പട്ടി. ആന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കേറി വരുമ്പോ തല പൊക്കി നോക്കു പോലെ. അതിനല്ലേടോ ഇവൻ, നമ്മളെക്കാളും വലിയ കീടമാ അവൻ. ഒരു കോട്ടടായിട്ട് എന്ന പിന്നെ കൃത്യം 8 മണിക്കൂർ കാൽ പോലായി കിടന്നിറങ്ങും. ബീവറേജ് കോർപ്പറേഷന് സമ്പൂർണ്ണ മദ്യനിരോധനം വന്നാ പിന്നെ എന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. അതുകൊട്ടെ, ഇതെന്തിനീ ടൈം പീസ്? കൃത്യസമയത്ത് കൊടുത്തോളൂ. 5 മിനിറ്റ് തെറ്റി അപ്പൊ തല വെക്കും, പിന്നെ പിടിച്ചാ കിട്ടില്ല. അല്ല മാഷെ, നിങ്ങളെ ഭാര്യങ്ങാൻ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമോ? അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, നാളെ രാവിലെ എത്തു. ആണോ? എന്നാ പിന്നെ അമ്മക്ക് അടിച്ചങ്ങോട്ട് പൊളിക്കുക അല്ലേ? പിന്നെ ആ തമ്പിയും സേവിയറും ഇല്ലാണ്ട് പോയല്ലോ. ഇന്നലെ കൂടി സാറിന്റെ വീട്ടില് 2 പോലീസുകാർ വന്നിട്ട് പോകുന്നത് കണ്ടല്ലോ. വനിതാ കമ്മീഷണാ, ഇപ്പത് ശീലായി. എന്റെ കുട്ടി സാറേ, ഈ ഒടിഞ്ഞ വക്കീലിന്റെ വാക്കും കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും. തൽക്കാലം ഒരു കോംപ്രമൈസ് ആയിരിക്കും ബുദ്ധി. 2 ചക്കര വർത്താനം പറഞ്ഞ് ആ വിളച്ചിൽ പെണ്ണിന്റെ കൂടെ നിർത്തുക, കേസ് പിൻവലിച്ച ആ സെക്കൻഡ് പണി കൊടുക്ക. ഓ, പങ്ങയായില്ലേ? എന്നാ പിന്നെ നിങ്ങളായി നിങ്ങളെ പാടായി. എന്താ ചെയ്യുന്നത്? അവനിത് കൊടുക്കാൻ സമയായി. അല്ല മാഷേ, ഞാനിത് കൊടുക്കട്ടെ. എന്തായാലും ഒരു കുട്ടിക്ക് പാലെടുക്കാനുള്ള യോഗം യശോദയ്ക്ക് തന്നില്ല, ഒരു പട്ടിക്കെങ്കിലും കൊടുക്കാലോ. അവിടെ ഗ്ലാസിന്റെ ദീപക് മോനെ വാടാ, അച്ഛൻ പാല് തരാം. പല പല സ്വഭാവമാണ് ആ പെണ്ണിനെ. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് വല്ല പോരും കാണിച്ചാ എന്റെ കൺട്രോള് കിട്ടും. ബാങ്കിൽ വെച്ചിട്ട് വേണ്ട, പിന്നെ അവളെ ഫോണ് വിളിച്ചിട്ട് വീട്ടിൽ പോയി കാണും. ഇത്തിരി താണ് കൊടുത്താലും കുഴപ്പമില്ല, ബി പ്രാക്ടിക്കൽ. അവൻ എഴുന്നേറ്റോ അല്ലേ? എന്റെ ഈശ്വര ചതിച്ചല്ലോ.
പട്ടിയുടെ മദ്യം വക്കീൽ കുടിച്ചു. കിടക്കണ കിടപ്പോ വക്കീൽ എങ്ങനെയാ?